നമസ്കാരം. തെക്കൻ ഗാസയിൽ നിന്ന് സേനയെ വൻതോതിൽ പിൻവലിച്ച് ഇസ്രായേലിന്റെ അപ്രതീക്ഷിത നടപടി. ഖാൻ യൂനിസിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെയാണ് പിൻവലിക്കുന്നത്. സേനയുടെ നഹാൽ ബ്രിഗേഡ് മാത്രം തുടരും. പിന്മാറ്റ കാരണവും കൃത്യമായ എണ്ണവും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല. വെടിനിർത്തലും ബന്ദിമോചനവും ലക്ഷ്യമിട്ട് കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രായേലിന് അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്നാണ് വിലയിരുത്തൽ. ഖാൻ യൂനിസിൽ നിന്ന് സൈനികർ ഒഴിഞ്ഞതോടെ പലായനം ചെയ്ത പലസ്തീൻകാർ തിരികെ എത്തിത്തുടങ്ങി. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കുമിടയിൽ സ്വന്തം വീട് തിരഞ്ഞ് അവർ നടക്കുകയാണ്. സേനാ പിന്മാറ്റം വിശ്രമത്തിനുള്ള ഇടവേളയായിരിക്കാമെന്നാണ് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കെർബി പ്രതികരിച്ചത്. ഇസ്രായേൽ പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന സൂചനകളില്ലെന്നും കെർബി പറഞ്ഞു. രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറാണ്, ഹമാസിന്റെ അതിരുകടന്ന ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല എന്നാണ് നെതന്യാഹു വിശദീകരിച്ചത്. ശേഷിക്കുന്ന ബന്ദികളെ വിട്ടയക്കാതെ വെടിനിർത്തലിന് സമ്മതിക്കില്ലെന്നും മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ കൊല്ലപ്പെട്ട 4 സൈനികരുടെ പേരുകൾ കൂടി ഇസ്രായേൽ ഇന്നലെ പുറത്തുവിട്ടു. ആകെ 604 സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ കണക്കുകൾ. കൈറോയിലെത്തിയ CIA മേധാവി വില്യം ബേൺസുമായി ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സിസി ചർച്ച നടത്തി. ഇതിനിടെ ഇസ്രായേൽ എംബസികൾ ഇനി ഒരിടത്തും സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാൻ സൈനിക ഉപദേഷ്ടാവ് ജനറൽ റഹീം സഫാവി പറഞ്ഞു. ഡമാസ്കസിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടിയുണ്ടാകും എന്ന സൂചന അദ്ദേഹം ആവർത്തിച്ചു. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാർ 33,175. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 38 പേർ കൊല്ലപ്പെട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്ന് ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തു. മോചിപ്പിക്കണമെന്നപേക്ഷിച്ച് 3 മാസം മുൻപ് വീഡിയോ സന്ദേശത്തിൽ പ്രത്യക്ഷപ്പെട്ട കർഷകനായ ഇലാദ് കട്സിറുടെ മൃതദേഹമാണ് കിട്ടിയത്. ജനുവരിയിൽ മറവ് ചെയ്ത മൃതദേഹമാണ് കണ്ടെടുത്തതെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. കട്സർക്കൊപ്പം ബന്ദിയായിരുന്ന അദ്ദേഹത്തിന്റെ അമ്മയെ ഹമാസ് നേരത്തെ മോചിപ്പിച്ചിരുന്നു. 250 പേരെയാണ് ഒക്ടോബർ 7 ഹമാസ് ബന്ദികളാക്കിയത്. 129 ബന്ദികൾ കൂടി ഗാസയിലുണ്ടെന്നാണ് ഇസ്രായേലിന്റെ കണക്ക്. ഗാസയിലെ യുദ്ധം 6 മാസം പിന്നിടുമ്പോൾ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ് ഇസ്രായേൽ. രാജ്യത്തിനകത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ വികാരം ആളിക്കത്തുകയുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് ടെല്ലവീവിൽ ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത്. സെപ്റ്റംബറിൽ പൊതു തിരഞ്ഞെടുപ്പ് വേണം എന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഗാസയിൽ 33,000-ലേറെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടതിനു പുറമെ ജീവകാരുണ്യ പ്രവർത്തകർക്കും ജീവൻ നഷ്ടമായതോടെ പാശ്ചാത്യ ലോകത്തിനും ഇസ്രായേലിന് കൈനിറയെ ആയുധങ്ങൾ നൽകുന്ന US അതൃപ്തിയായി. ഇസ്രായേലുമായുള്ള സഹായ ഏകോപനം UAE താൽക്കാലികമായി നിർത്തിവെച്ചെന്നും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണ്. യമനിലെ ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പലുകളെയും ആക്രമിക്കുന്നു. കഴിഞ്ഞയാഴ്ച ഡമാസ്കസിലെ ഇറാന്റെ കോൺസുലേറ്റ് ആക്രമിക്കപ്പെട്ടതോടെ സംഘർഷം മധ്യപൌരസ്ത്യ മേഖലയാകെ പടരുമെന്ന ആശങ്കയും ശക്തമായി. ഒക്ടോബർ 7 ഗാസ ആക്രമിക്കുമ്പോൾ 2 ലക്ഷ്യങ്ങളായിരുന്നു നെതന്യാഹുവിന് മുന്നിൽ: ഹമാസിനെ ഇല്ലാതാക്കുക, ബന്ദികളെ സുരക്ഷിതമായി മോചിപ്പിക്കുക. ശക്തി ക്ഷയിച്ചിട്ടുണ്ടാകാമെങ്കിലും ഹമാസ് വീണിട്ടില്ല എന്നതും 100-ലേറെ ബന്ദികൾ മോചനമില്ലാതെ തുടരുന്നതും നെതന്യാഹുവിന് തിരിച്ചടി തന്നെയാണ്. ഗാസയിൽ 6 മാസമായി വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും വിതരണമില്ല. ലോകബാങ്ക് UN കണക്ക് പ്രകാരം ഗാസയിൽ യുദ്ധം മൂലം അടിസ്ഥാന സൗകര്യം ഏകദേശം $18.5 ബില്യൺ. ഇതിൽ 72% നഷ്ടവും വീടുകൾ തകർത്തതുമൂലവും. ഗാസയിലാകെ 36 ആശുപത്രികളാണ് ഇപ്പോൾ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നവ 10. 84% ആശുപത്രികളും ആരോഗ്യ സംവിധാനങ്ങളും തകർന്നു. വിദ്യാഭ്യാസ സംവിധാനം പൂർണ്ണമായി തകർന്നു.